കുറ്റം മുൻകൂട്ടി അറിയാൻ കഴിയാതിരുന്നത് സി പി എമ്മിന്റെ പോരായ്മയാണെന്ന് കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം എ ബേബി സമ്മതിച്ചു. ആർ എസ് പി മുന്നണി വിട്ട സാഹചര്യം ഒഴിവാക്കണമായിരുന്നുവെന്ന് മുതിർന്ന സി പി ഐ നേതാവ് എ ബി ബർദൻ അഭിപ്രായപ്പെട്ടു. ആർ എസ് പിയുടെ ആവശ്യം അംഗീകരിക്കണമായിരുന്നു. സി പി എം കൂട്ടായെടുത്ത തീരുമാനമായതിനാൽ ഒരു വ്യക്തിയെ മാത്രം ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും ബർദൻ പറഞ്ഞു. ആർ എസ് പി തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെ ആഞ്ഞടിച്ച് വി എസ്. കെ പി സി സി ഓഫീസിലെ ഒരു ദിവസത്തെ സഹവാസം കൊണ്ട് 30 വർഷത്തെ സമരങ്ങൾ മറന്നു. എ എ അസീസും കോവൂർ കുഞ്ഞുമോനും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും വി എസ് കൊല്ലത്ത് ഇടതുമുന്നണി കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി വക്താവായി പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ പ്രേമചന്ദ്രൻ ചേരിമാറി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രതിനിധിയായി വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമാണ് ഉണ്ടായത്. നെയ്യാറ്റിങ്ങരയിലെ ആദ്യത്തെ കാലിൽ മാറ്റനായ ശങ്കരാജിനെ പോലെ മിസ്റ്റർ അസീസിനും കുഞ്ഞുമോനും കോവൂർ കുഞ്ഞുമോനും ശങ്കരാജിന്റെ മാതൃക സ്വീകരിച്ച് രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വീണ്ടും ജനവിധി തേടുവാനുള്ള ഉത്തരവാദിത്വമില്ലേ? ആർ എസ് പി കോൺഗ്രസുമായി ഗൂഢാലോചന നടത്തിയ ശേഷമാണ് എൽ ഡി എഫുമായി സീറ്റ് ചർച്ചയ്ക്ക് എത്തിയതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ആർ എസ് പി സീറ്റ് ധാരണയുണ്ടാക്കാൻ വന്നതല്ല, തെറ്റുപിരിയാനാണ് വന്നത്. കോൺഗ്രസ് വിരോധിയായ ചന്ദ്രചൂഡനെ മൂകസാക്ഷിയാക്കുകയായിരുന്നു ആർ എസ് പിയുടെ യു ഡി എഫിലേക്കുള്ള പ്രവേശനമെന്നും പിണറായി വിജയൻ തിരുവനന്തപുരം.